യുക്രൈനിൽ നിന്ന് ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഒഴിപ്പിക്കുന്ന നടപടികൾ ഇന്ത്യ ആരംഭിച്ചിരിക്കുന്നു. ഇന്നും നാളെയുമായി 4 എയർ ഇന്ത്യ വിമാനങ്ങളിൽ കൂടുതൽ പേർ ഇന്ത്യയിലേക്ക് എത്തുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ. റുമാനിയൻ തലസ്ഥാനമായ ബുക്കാറസ്റ്റിൽ നിന്ന് 3 വിമാനങ്ങളിൽ ഇന്ത്യക്കാരെ എത്തിക്കാനാണ് തീരുമാനം. ഹംഗറിയുടെ തലസ്ഥാനമായ ബുഡാപെസ്റ്റിൽ നിന്ന് 1 വിമാനത്തിലും ഇന്ത്യക്കാരെ എത്തിക്കും. 1500 ഇന്ത്യക്കാർ അതിർത്തി രാജ്യങ്ങളിൽ എത്തിയിട്ടുണ്ട് നിലവിൽ. അവരെ ഇന്ന് തന്നെ ഡൽഹിയിൽ എത്തിക്കുമെന്ന ഒരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. നിതിൻ അംബുജൻ ചേരും കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. നിതിൻ, നമുക്കറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ രക്ഷാദൗത്യം ഇന്ത്യ എങ്ങനെയാണ് കോർഡിനേറ്റ് ചെയ്യുന്നതെന്നാണ്. അതായത് ഏതാണ്ട് 1500 ആൾക്കാർ ഈ അതിർത്തി രാജ്യങ്ങളിൽ എത്തിയിട്ടുണ്ട്. അതായത് യുക്രൈന്റെ പടിഞ്ഞാറൻ അതിർത്തി രാജ്യങ്ങളായ ഹംഗറി, സ്ലൊവാക്യ, റൊമാനിയ തുടങ്ങിയ രാജ്യങ്ങളിൽ എത്തിയിട്ടുണ്ട് ഇന്ത്യക്കാർ. അവരെ എങ്ങനെയാണ് ഇന്ത്യയിലേക്ക് എത്തിക്കുക? അതിനുള്ള എന്തൊക്കെ നടപടികൾ ഇന്ത്യ നടത്തിയിട്ടുണ്ട് ഇതിനോടകം? നിതിൻ, പ്രജിൻ സൂചിപ്പിച്ച പോലെ തന്നെ 2 ദിവസത്തെ അനിശ്ചിതത്തിനൊടുവിലാണ് ഇന്നലെ 2 വിമാനങ്ങൾ മുംബൈയിൽ നിന്നും അതോടൊപ്പം തന്നെ ഡൽഹിയിൽ നിന്നും റൊമാനിയയിലേക്ക് തിരിച്ചത്. പ്രധാനമായും ഈ വ്യോമപാത അടച്ചുകൊടുത്തുതന്നെ 4 രാജ്യങ്ങൾ വഴിയാണ് ഇന്ത്യയിലേക്ക് ഇപ്പോൾ രക്ഷാദൗത്യം നടക്കുന്നത്. ഒന്ന് ഹംഗറി, അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പോളണ്ട്, സ്ലോവാക്യ, കൂടാതെ റൊമാനിയ. ഈ 4 രാജ്യങ്ങൾ വഴിയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ആദ്യം ഈ രാജ്യങ്ങളുടെ അതിർത്തിയിലേക്ക് പൗരന്മാരെല്ലാം തന്നെ എത്തിക്കാനുള്ള നടപടികൾ ഇന്നലെ തന്നെ സ്വീകരിച്ചത്. അതിനായി ഇന്ത്യയിൽ നിന്നുള്ള പ്രത്യേക സംഘം ഈ 4 രാജ്യങ്ങളിലേക്ക് പോയിരുന്നു. ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം, അതായത് റൊമാനിയ അതിർത്തിയിലേക്കുള്ള 2 സംഘങ്ങളെ ഇതിനോടൊപ്പം തന്നെ എത്തിച്ചു. വൈകാതെ തന്നെ അവർ റൊമാനിയയിൽ നിന്ന് പുറപ്പെടുമെന്നാണ്. ഇന്ന് മുംബൈയിലേക്കും അതോടൊപ്പം ഡൽഹിയിലേക്കുമാണ് ഈ 2 സംഘങ്ങളായി ഇവരെത്തുക. അതോടൊപ്പം തന്നെ ഇന്ന് തന്നെ ഡൽഹിയിൽ നിന്നും ഹംഗറിയിലേക്കും ഒരു വിമാനം പുറപ്പെടും. അങ്ങനെ കൂടുതൽ പേരെ ഇന്ത്യയിൽ എത്തിക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഏകദേശം 1500 പേരെ 3-4 ഘട്ടങ്ങളിലായി ഇന്ത്യയിൽ എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇന്നും നാളെയുമായി അത്തരത്തിൽ ഏകദേശം 1500 പേർ ഇന്ത്യയിൽ എത്തുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഏറെ പ്രതീക്ഷ നൽകുന്ന വിവരമാണ് ഇന്നലെ ഉച്ചയോടെ തന്നെ പുറത്തു വന്നത്. പ്രത്യേകിച്ചും ഉച്ചയ്ക്കായിരുന്നു ഇന്നലെ മുംബൈയിൽ നിന്നും കൂടാതെ ഡൽഹിയിൽ നിന്നും 2 വിമാനങ്ങൾ റൊമാനിയയിലേക്ക് പുറപ്പെട്ടത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ വ്യോമസേനയുടെ വിമാനങ്ങൾ ഇപ്പോൾ സജ്ജരായിട്ടുണ്ട്. ഏത് അടിയന്തര സാഹചര്യത്തെ നേരിടാനും വ്യോമസേനയുടെ വിമാനങ്ങൾ സജ്ജമായിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ ഇപ്പോൾ യുദ്ധം തുടരുന്ന മേഖലകളിലെ കുടുങ്ങിക്കിടക്കുന്ന മലയാളികൾ അടക്കമുള്ള ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാനുള്ള നടപടികളാകും ഇനി കേന്ദ്ര സർക്കാർ സ്വീകരിക്കുക. അങ്ങനെയാണെങ്കിലുള്ള അടുത്ത രക്ഷാദൗത്യത്തിലേക്ക് ഇന്ത്യ കടക്കും. എന്തായാലും ഇപ്പോൾ നിലവിലിപ്പോൾ കിഴക്കൻ യുക്രൈൻ മേഖലയിലെ ഇന്ത്യക്കാരെയാണ് ഇപ്പോൾ ഒഴിപ്പിക്കൽ നടപടി ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ റൊമാനിയ, അതോടൊപ്പം തന്നെ ഹംഗറി അടക്കമുള്ള രാജ്യങ്ങളിലെ അതിർത്തിയിലേക്ക് ഇന്ത്യൻ പൗരന്മാരെ എത്താൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുപ്രകാരം ഇന്നലെ വൈകിട്ട് തന്നെ അവർ ഈ അതിർത്തികളിൽ എത്തിയിരുന്നു. തുടർന്നായിരുന്നു ഇന്നിപ്പോൾ വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് അവർ ഇന്ന് എയർ ഇന്ത്യ വിമാനത്തിൽ ഇന്ത്യയിലേക്ക് മടങ്ങുക. എന്തായാലും ഏറെ ഒരു ശ്രമകരമായ ഒരു രക്ഷാദൗത്യമാണ് കഴിഞ്ഞ 2 ദിവസമായി അതിന്റെ ഏകോപനമാണ് ഡൽഹിയിൽ നടന്നത്. അതിന്റെ ഭാഗമായി തന്നെ ഉക്രൈനുള്ള ഇന്ത്യൻ എംബസിയുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ട് വിദേശകാര്യ മന്ത്രാലയം എല്ലാം തന്നെ അതിന്റെ ഏകോപനം നടത്തി യാത്രക്കാരുടെ ചെലവെല്ലാം തന്നെ കേന്ദ്ര സർക്കാർ വഹിക്കുമെന്ന് അറിയിക്കുകയും ചെയ്തു. എന്തായാലും ഒരു പ്രതീക്ഷ നൽകുന്ന വിവരം, ഇന്ന് 2 സംഘങ്ങളായി ഇന്ത്യയിലെത്തും എന്നുള്ളതാണ്. മുംബൈയിലും ഡൽഹിയിലുമാകും ഇവരെത്തുക. പ്രജിൻ, വ്യക്തമാണ്. നിതിൻ അംബുജനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. രക്ഷാദൗത്യം ഇന്ത്യ എങ്ങനെ നടത്തുന്നു എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് നിതിൻ പങ്കുവച്ചത്. 470 ഇന്ത്യക്കാർ റൊമാനിയയിൽ നിന്നും ഇന്ന് ഇന്ത്യയിലേക്ക് എത്താൻ പോകുന്നു. ഡൽഹിയിലും മുംബൈയിലുമായി 2 വിമാനങ്ങൾ ഇന്ന് ഉച്ചയോടുകൂടി തന്നെ എത്തും. അതിൽ മലയാളികളും ഉൾപ്പെട്ടിട്ടുണ്ട്. റൊമാനിയയിലെ ബുക്കാറസ്റ്റിൽ നിന്നുമാണ് ഈ വിമാനങ്ങൾ പുറപ്പെടുക എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കൂടുതൽ രക്ഷാദൗത്യ നടപടികളുമായി ഇന്ത്യ മുന്നോട്ട് പോവുകയാണ്. എത്രയും പെട്ടെന്ന് ഇവരെ നാട്ടിലേക്ക് തിരികെ എത്തിക്കാനുള്ള നടപടികളുമായി സജ്ജരായിട്ടുണ്ട് ഇന്ത്യൻ എംബസി.